നിനക്ക് ഇനി ഇപ്പൊ എത്ര ദിവസത്തെ ലീവ് കൂടെ ഉണ്ട്? ഇനി രണ്ടു മൂന്ന് ദിവസത്തെ ലീവ് കൂടെ ഉണ്ട് അച്ഛൻ. വേഗം ഇനി വരണം കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാ നിന്നെ കാണാതിരിക്കാനേ ഇപ്പൊ കണ്ണം കേട്ടാ മതി, എന്നെ തല്ലിക്കൊല്ലോ. ഈ പിന്നെ എത്ര നേരം ആയി പേപ്പർ എടുക്കാൻ പോയിട്ട്? മമ്മി ഒരു കാശിനെ കൊള്ളത്തില്ല, ഇങ്ങനെ ഒരു പഴംവിഴുങ്ങി ഒരു പേപ്പർ എടുക്കാൻ എത്ര. ഞാനൊരു പഴംവിഴുങ്ങി ആയതുകൊണ്ട് അമ്മയുടെ മകന് ചെക്ക് പെണ്ണിനെ കിട്ടും. അതും പറഞ്ഞോണ്ടിരുന്നോ? എഴുതങ്ങോട്ട്, ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ ഒന്നിച്ച് മേടിക്കാം. മഴക്കാലമാ, എപ്പോഴും എപ്പോഴും കടയപ്പാനൊക്കത്തില്ല. സത്യം, ഒരു 5-8 കിലോ മീനും ഒരു 5-6 കിലോ ചിക്കനും ഒക്കെ മേടിച്ചു വെക്കണം. 5-8 കിലോ മീനോ? ഇത്രയും കൂടെ നീ ഒന്നിച്ചങ്ങ് പുഴുങ്ങി തിന്നുമോ? മഴക്കാലം അല്ലേ, എപ്പോഴെപ്പോഴും മാർക്കറ്റിൽ പോകാൻ പറ്റും. തിന്നും എടുക്കണി. അയ്യോ പേനയില്ല. നീ പിന്നെ എന്താ എടുക്കാനാ പോയേ? ചുമ്മാ അല്ലേ പഴം വിഴുങ്ങിയെന്ന് വിളിച്ചത്? പഴം വിഴുങ്ങിയതുകൊണ്ടല്ല, അവിടെ പേന ഇല്ലായിരുന്നു. പോയി പേന എടുത്തോണ്ട് വാ. നിന്നെ ശരി പേന എടുത്തോണ്ട് വാടി. എടാ കണ്ടാ, ഒരു പേനയും എടുത്തിട്ട് വന്നേ. മമ്മി പേന എവിടെ ഇരിക്കുന്നേ? എടാ മോട്ടെ, ഏതെങ്കിലും ഒരു പേന എടുത്തോണ്ട് വാടാ. അതെങ്ങനെ പൊട്ടനാവാതെ ഇരിക്കുന്നു? നിന്റെ അല്ലയോ മോനെ കുടുംബ പാരമ്പര്യം. ഏ കുടുംബ പാരമ്പര്യം അച്ഛന്റെ മതി. വിശേഷം പറഞ്ഞത് ചെറുക്കൻ എവിടെ പോയി പേന എടുക്കാൻ? അതെ പേന വെച്ച് ആധാരം എഴുതാൻ എല്ലാവരും പേന എന്തിനാ പറയാമേ? അരി അരി 25 കിലോ, പഞ്ചസാര 2 കിലോ. 2 കിലോ മതിയോ? എനിക്ക് മധുരം വേണ്ടല്ലോ, പിന്നെ നിങ്ങൾക്ക് അല്ലേ, ഇച്ചിരി കുടിച്ചാൽ മതി. പുളി പുളി ഇന്നാളെ മേടിച്ച ഇരിപ്പുണ്ട്. ആ അപ്പൊ വിട്. പുളി വേണ്ട. ഉപ്പ് ഉപ്പ് 1 കിലോ. പിന്നെന്തുവാടാ? പരിപ്പ് പയറ്. ആ പരിപ്പ് നൂഡിൽസ്. ആ എന്തായാലും ഉള്ളത് 2 ദിവസം കഴിഞ്ഞാ പോകും. നിന്നോട് ചോദിച്ചില്ല, എഴുതാൻ പറഞ്ഞാ എഴുതിയാ മതി കേട്ടാ. അമ്മയാണ് ഈ പിള്ളേര് വിഷളാക്കുന്നത്. അവക്ക് മാത്രം മതി, ഒരു പാക്കറ്റ് മതി. ആ അപ്പൊ പിന്നെ അവൻ എന്നെ ഒഴുകി വന്നാണോ? അവക്ക് മേടിക്കണോ? അവനും വേണം. വേണ്ടടാ ചിക്കൻ എഴുതട്ടെ. ചിക്കൻ വേണ്ട, സാധാരണ നൂഡിൽസ്. സാധാരണ അത് മതി. ചിക്കൻ നൂഡിൽസ് വേണ്ട, ചീത്തയാവും. ഒന്നാമത് ഈ തണുപ്പാലത്താവുന്ന പഴകിയതൊക്കെ ആയിരിക്കും, തിന്നാ വയറിന് സുഖം. അതാ പറഞ്ഞ അത് വേണ്ടെന്ന്, മേടിക്കണ്ടെന്ന്. നിന്നോട് പറയുന്നത് അങ്ങോട്ട് കേൾക്കാനേ പറയുന്നത്. നിന്റെ വീട്ടിൽ നിന്ന് കാശ് കൊണ്ടുവന്നല്ലേ മേടിക്കുന്നത്? അതാണ്ടാ കോഴിയുടെ പാലിൽ പവിത്രമായ തൂലികയായത്. മനോഹരമായ കവിത എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ തൂലി കൊണ്ട് നീ വെള്ളരിക്ക കുമ്പളങ്ങ പച്ചക്കറിയുടെ പേരെഴുതുകയാണോ മനോഹല്ലി? മനോഹരമായ കവിത കൊണ്ട് വയറു നിറയ്ക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, അതിന് വെള്ളരിക്കയും കുമ്പളങ്ങയൊക്കെ തന്നെ വേണ്ടേ? എപ്പോഴാണ് ഒരു കവിത എഴുതിയത്? അപ്പൊ ഞാനീ എഴുതിക്കൂട്ടി കവിതകളൊന്നും കവിതകളല്ലെന്നാണോ അമ്മ പറയുന്നത്? എഴുതിക്കൂട്ടി അത് ചവറുകള്. ചവറ് അർജുനട്ടെ, അർജുനട്ടെ കവി എന്നുള്ള പേരല്ല ചേരുന്നത്, കവി എന്നുള്ള പേരാണ്. എന്തിനാടാ ഇങ്ങനെ ജീവിക്കും? അതെ ും ഭാര്യക്കും കവി. അയ്യോ ഇതെന്നാ ഒരു മനപ്രയാസം, കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു. അവഗണന, കുത്തുവാക്ക്, പരിഹാസം, അപമാനം, ഒരു കവിക്ക് ലോകത്ത് എവിടെയും കിട്ടാത്തതൊക്കെ എനിക്ക് ഈ വീട്ടിൽ കിട്ടുന്നുണ്ട് കമലാസന. അവസാനം അമ്മ പറയുക എന്റെ കവിതകൾ ചവറാണെന്ന്. അത് സത്യല്ലേ, അമ്മ പറയാൻ വൈകിയെന്നല്ലേ ഉള്ളു. ഇങ്ങനെ തുളിച്ചു നോക്കണം, ഞാൻ സത്യാ പറഞ്ഞു. ഓയ് ആ പെണങ്ങല്ലേ, എന്റെ പൊന്നു കവി, ഒരു കലാകാരനെ വീടും സമൂഹവും ഒക്കെ അംഗീകരിക്കണമെങ്കിലേ അവൻ അവാർഡ് കിട്ടണം.
അവാർഡ് എനിക്കും കിട്ടിയിട്ടുണ്ട്. എവിടുന്ന്? മറ്റേ മണ്ണേൽ മത്തായി എവർറോളിംഗ് ട്രോഫി. മറ്റേ ആ ചൊറി വന്ന് മരിച്ചുപോയ ആടെ പേരിലുള്ളതല്ലേ? അതൊക്കെ ആര് അംഗീകരിക്കാനാ? നല്ല നല്ല അവാർഡുകൾ കിട്ടണം. ഈ അവാർഡ് കിട്ടാൻ വേണ്ടിയല്ലേ കലാകാരന്മാർ ഈ പരക്കം പാച്ചിലൊക്കെ നടത്തുന്നത്? പിന്നെ ഞാനൊരു നല്ല ഐഡിയ പറയാം. ഏതെങ്കിലും ഒരു നല്ല കവിയുടെ ഒരു നല്ല കവിത നിങ്ങളുടെ പേരും വെച്ച് നമുക്ക് അവാർഡിന് അയച്ചാലോ? ആ അയച്ചാലോ? അല്ല, അങ്ങനെ അവര് സമ്മതിക്കുമോ? അങ്ങനെ സമ്മതിക്കുന്ന ഒരു കവി എന്റെ കസ്റ്റഡിയിലുണ്ട്. കോട്ടപ്പുറം വാസുദേവൻ. കോട്ടപ്പുറം വാസുദേവൻ നല്ല തന്നി പാർട്ടിയാണ്. രണ്ടെണ്ണം അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാണല്ലോ കവിത ഇങ്ങനെ ചെറുപ്പറാന്ന വായിന്ന് വരുന്നത്. വെള്ളം ഇറങ്ങി കഴിഞ്ഞാലോ ഈ പറഞ്ഞ കവിത എല്ലാം മറന്നു പോയി പൊക്കിയാലോ? അവൻ ഓർക്കത്തില്ല. എങ്ങനെ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ ആള് മറന്നുപോയി? ഓർമ്മയുണ്ടെങ്കിൽ വന്ന് നിങ്ങൾക്ക് അടി അരിയല്ലേ? അതുകൊണ്ട് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ എല്ലാം മറന്നു പോകും. നമുക്ക് പോയി പൊക്കിക്കൊണ്ട് വരാമെങ്കിൽ കാര്യം സാധിക്കും. റെഡിയാണോ? എന്നാ പോയി ടക്കേന്ന് ഒരുങ്ങി വാ. നീ ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കും. എന്നാ എടുത്തിട്ട് കാണിക്കാൻ? എല്ലാം തിന്നച്ച അവിടെ ഇവിടെയൊക്കെ പോയിരിക്കുക. ഒരു സാധനം പോലും ഇല്ല. പെട്ടെന്ന് പറഞ്ഞ അല്ല ഒന്നുമില്ല ഒന്നുമില്ല. ഇതാ എന്റെ വീട്. പുള്ളിക്കാരന്റെ വീട് ഇതാ. നല്ല വീടൊക്കെയാണല്ലോ. നല്ല വീടാ. നല്ല സെറ്റപ്പ് ഉള്ള പാർട്ടിയാ. ഗവൺമെന്റ് എംപ്ലോയിയാ. പക്ഷെ പണിക്ക് പോവുകയല്ലേ ഉള്ളൂ. ഈ കവിത കല എന്നുള്ള ജീവിതത്തിന് വേണ്ടി പുള്ളിയുടെ ജീവിതം പുള്ളി നടന്നോളൂ. അതെ അതെ. കേറി കേറി കേറി. വാസുകൊച്ചാടുന്ന് ഇരിക്കും. ചെരുപ്പ് കൂരി ഇട്ടരില്ല. പിന്നെ അമ്മ വന്ന് അങ്ങോട്ടിരിക്കും. അല്ല അതുകൊട്ടെ. ഓ എന്നെപ്പത് വെള്ളക്ക് മേടിച്ചു എന്ന് സന്തോഷിപ്പിച്ചു കൊണ്ടുവന്ന എന്തിനാ? അതെ അതെ കവി, ഇയാളുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. എന്നെയല്ല പുള്ളിയുടെ തന്നെയല്ല. നിങ്ങളൊക്കെ കവികള് ഒരു സന്തോഷം ആയിക്കോട്ടെ വെച്ച് അത്രേ ഉള്ളൂ. കവിയാണോ? എന്താ പേര്? എന്റെ പേര് അർജുനൻ. നേരത്തെ പറഞ്ഞായിരുന്നു. ഇയാള് കവിയാണോ? ഇല്ല, ഒന്നാമതായിട്ട് കവിത ചെല്ലുന്ന ആളാ. എന്റെ കവിത പ്രശസ്തമായിട്ടുള്ള ഒരെണ്ണം കേട്ട് കാണും. അത് പാടി കൊടുക്ക. ചിലപ്പോ അത് പാടുമ്പോ ഒരു ഐഡന്റിറ്റി കിട്ടും. പച്ചമാങ്ങാത്തുള്ളി ചൊല്ലി ചൊല്ലി. എന്നാ കേക്കട്ടെ. മകരം പച്ചമാങ്ങയ്ക്കൊരു ഷാമ്പൂമണം നിന്റെ വൃഷ്ടി മേലേ മുത്തകൻ മകരന്തമാലേയ മാങ്ങാത്തൊലികൾക്ക് നിർത്തണം. ഇതെന്തത്? ഞാനിത് പാട്ട് ഒന്നും ബന്ധമില്ല. നമ്മള് ഒന്ന് കണ്ടെത്തില്ല. ഇതൊക്കെ വില കൊച്ചാട്ടൻ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് കവിതയാണ് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഒന്ന് പാടാം. ഇതുപോലത്തെ ഞാൻ പാടണം. അല്ലല്ലോ, ഇതുപോലത്തെ അല്ല. ഇത് നല്ലതാ കേട്ടോ. നന്നായിരിക്കണമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അത് പാട്ട് മഞ്ചാടിക്കുന്നില്ലേ മഞ്ഞിക്കൽ. ഓ അത് ഉഗ്രസാന. കളകളാ 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 മളമളാ മഞ്ചാടി മഞ്ഞ പളവളാ 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 എന്റെ പേരൂടെ കളയാൻ ചീഞ്ഞ കവിത ഇരുന്ന് പാടുന്നു. തനിക്ക് വേറെ എന്തെങ്കിലും പണിക്ക് പോകൊണ്ട് വരൂ. എനിക്കറിയില്ല, ഞാൻ വന്നപ്പോ ഇവർ എന്റെ കൂടെ ഇവിടെ ഇരുന്ന് പാടുന്നു. ഇപ്പൊ വന്നത് ഇത് പ്രശസ്ത കവി കോട്ടപ്പുറം വാസുദേവൻ കൊച്ചാട്ടൻ. ഇവിടെ ഒരു കവിയെ കൊണ്ട് തന്നെ പുറത്തുമുട്ടിരിക്കുക. ഇനി ഇപ്പൊ വേറൊരു കവിയും കൂടെ. മോഹനവല്ലി, ഇത് അങ്ങനല്ല. ഇത് നല്ല കവിയാ. ഇയാൾ കുടിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടുണ്ട്. ശകലേ ഉള്ളു. ഒരു ഫുള്ള് കല്ല് കുടിച്ചോണ്ടിരിക്കാൻ പാടില്ല. അത് ശരി. ഇപ്പൊ നിങ്ങൾക്ക് തൃപ്തിയല്ലേ? എടാ മരിച്ചപ്പാടോ അപമാനിക്കരുത്. ഇപ്പൊ ഇവിടെ അടുത്തൊരു കവിയരം കൊണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കാനായിട്ട് വാസു കൊച്ചാട്ടൻ വന്നതാ. അപ്പൊ അവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞു വീട് അടുത്ത് അങ്ങോട്ട് നിന്ന് കേറിയിട്ട് പോവാ. അങ്ങനാ വന്നത്. അതെ. ശരി, വേഗം ഒന്ന് പറഞ്ഞു വിട്ടേക്കണം. ഈ കവി എന്ന് പറയുന്ന വർഗത്തിനെ മുഴുവൻ ഞങ്ങളെ കൊണ്ട് വേർപ്പിച്ചത് നിങ്ങൾ ഒറ്റൊരുത്തനാണോ? അതെ കവി, അത് പ്രശ്നമാക്കണ്ട. പെണ്ണുങ്ങളല്ലേ സില്ലി കേസ്. ഈ വിഷമം മാറ്റാൻ വേണ്ടിട്ട് ഒരു നല്ല കവിത അങ്ങ് ആലപിച്ചാലോ? ഒരെണ്ണം ഞങ്ങൾക്ക് വേണ്ടിട്ട് നല്ല ഒരു കവിത. പിന്നെ വേണം ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്.
ഇനിയും വരും. അന്ധകാര കുന്നുകളിൽ പന്നിച്ചൂട്ടിൻ പക പടർന്നു, ജ്വലിക്കുന്ന കനലോരങ്ങളിൽ കനലാടി കനലാടി മരിക്കുന്നോ ഞാൻ. കനലെരിഞ്ഞു മെയ് പുകഞ്ഞു ദൈവമുള്ളിൽ ഉറഞ്ഞാടി, ചടുല താള ജതി തരംഗ സരിത്തിൽ മുങ്ങി, കുരുത്തോല പൊതിഞ്ഞെന്റെ ജീവനുള്ളിൽ ചുട്ടെടുത്തു, ദൈവമക്കൾ കൈകൾ കൂപ്പി ഭക്തിയാലെ വേലി തീർത്തു. അപ്പൊ ഇതാണ് കവിതയല്ലേ? അടിപൊളി സാധനം. അർജുന ചെറുതൊരു അമ്മ പറഞ്ഞ കേട്ടല്ലോ, മദ്യപിച്ചോണ്ട് വീട്ടിൽ വരുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ല. അത് ശരി, ഇപ്പൊ ഞാൻ ഇറങ്ങണം അല്ലേ? അതെ, ഇറങ്ങണം. ഞാൻ എന്തായാലും നിങ്ങളെ കുറിച്ചൊരു നല്ലൊരു കവിത എഴുതുന്നു. ആയിക്കോട്ടെ. പേര് നാറികൾ. അപ്പൊ കാണാട്ടോ. കാണാ കാണാ. നിങ്ങൾ ഇറങ്ങുമല്ലോ, അവിടെ കാണാം. ഷാപ്പ് വെച്ച് കാണാം എല്ലാരും. വെള്ളവയ്യാട്ടി ഞാൻ. കിട്ടിയില്ലേ? അത് മതി. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? കേപ്പിച്ചെന്ന്. അന്ധകാര കുന്നുകളിൽ പന്നിച്ചൂട്ടിൻ പക പടർന്നു, ജ്വലിക്കുന്ന കനലോരങ്ങളിൽ കനലാടി കനലാടി മരിക്കുന്നോ ഞാൻ. കണ്ട് കേട്ട് പഠിക്ക്. നിങ്ങളെടുത്ത ചപ്പചപ്ര പോലെ അല്ലേ? കനലെരിഞ്ഞു മെയ് പുകഞ്ഞു ദൈവമുള്ളിൽ ഉറഞ്ഞാടി. ഉറഞ്ഞാടി ആര്? ദൈവം. ചടുല താള ജതി തരംഗ സരത്തിൽ മുങ്ങി, കുരുത്തോല പൊതിഞ്ഞെന്റെ ജീവനുള്ളിൽ ചുട്ടെടുത്തു. തകർപ്പൻ സാധനം. മൊത്തം റെക്കോർഡായില്ലേ? എല്ലാം റെക്കോർഡായി. ഇനി ഇത് പകർത്തി എഴുതുക, എന്നിട്ട് ഉസ്മാൻ സ്മാരക അവാർഡില്ലേ അങ്ങോട്ട് ഈ കവിത അയച്ചു കൊടുക്കുക. ഇത് അവിടെ എത്തിക്കഴിയുമ്പം തീർച്ചയായിട്ടും ഈ കവിതയ്ക്ക് കവിക്ക് അവാർഡ് കിട്ടിയിരിക്കും. ധൈര്യമായിട്ട് അയച്ചു ഇരിക്കണ്ട. പോയി ചെല്ലേ, കോപ്പി എടുക്കാൻ നോക്കൂ. ചെല്ലേ ചെല്ലേ. എന്നാ ഒരു മണക്കോസിനാണോ ഇത്? അവിടെ വെച്ചോണ്ട് ഇങ്ങനെ കാണിച്ചോണ്ട്. മമ്മി എനിക്ക് വിശക്കുന്നേ. മമ്മി 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 ഇതെന്താ ഇങ്ങനെ നടക്കുന്നത്? ചീത്ത വിളിച്ചില്ലേ, കളിയാക്കുക ഒക്കെ ചെയ്തില്ലേ കവിത എഴുതുന്നതിന്, അതുകൊണ്ടായിരിക്കും പാവം.
വീട്ടിൽ ആദ്യമായിട്ടുള്ള എല്ലാ മക്കളെ എത്ര പ്രാവശ്യം ചീത്ത പറഞ്ഞു തല്ലി എന്തെല്ലാം. എന്തായാലും മമ്മി കാണിച്ചത് മോശമായി പോയി. ഡാഡി ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യരുതായിരുന്നു. ശവത്ത് കുത്താടാ. അയ്യോ അമ്മേ അർജുന പറഞ്ഞു പോയതാ. അമ്മയോട് ക്ഷമിക്ക, ഞാൻ അറിഞ്ഞിരുന്നില്ല, ആരും എന്നോട് പറഞ്ഞില്ല, കൃഷ്ണമ്മക്കയില് പോലും എന്നോട് പറഞ്ഞില്ല. അപ്പൊ എല്ലാവരും എന്നെ അംഗീകരിച്ചു അല്ലേ? അതെ, ഇടുവയ്ക്കേ വീട്ടിലെ അംഗീകാരം മാത്രം പോരാ, നാട്ടിലിറങ്ങി നാട്ടുകാരുടെ അംഗീകാരം കൂടെ വാങ്ങിക്കണം. എല്ലാരും ടി വി കണ്ടു കാണും, ഒന്ന് അഹങ്കരിച്ച് നമുക്ക് നടക്കാം. അത് കൊടുക്കണ്ട, പോകുന്ന വഴിക്ക് മഴ പെയ്താ തല ഓർത്താവല്ലോ. എത്ര നാള് കഷ്ടപ്പെട്ടിട്ട അവന്റെ ഒരു കവിതയ്ക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയത്. ഉണ്ടെന്ന് നോക്കട്ടെ, നേരിയതായിട്ട് ഉപയോഗിക്കാം. നമുക്ക് ഇത്തിരി പായസം വെച്ചാലോ അമ്മ? ശരിയാ, ഇത്തിരി പായസം വെക്കാം. സേമിയ മതി, അർജുനേട്ടൻ അതാ ഇഷ്ടം. തിരിച്ചു വരുമ്പോഴത്തേക്ക് നീ പോയി വയ്ക്ക്. എനിക്ക് അവാർഡ് കിട്ടിയ വിവരായി, നാട്ടുകാരെല്ലാം ടി വി കണ്ടു കാണും, പിന്നെ എല്ലാരും പറഞ്ഞു കാണും. നീ ഇപ്പൊ ഭയങ്കര വെയിറ്റാ. ഹലോ, ടി വി കണ്ടായിരുന്നല്ലോ അല്ലേ? ആ പിന്നെ കണ്ടായിരുന്നു. ഇംഗ്ലണ്ട് തോറ്റൊന്നും കാര്യം കണ്ടേട്ടാ, അവൻ അടുത്ത കളിക്ക് ജയിച്ചോളൂ. അവൻ യൂറോ കപ്പിന്റെ കാര്യം പറഞ്ഞു തോന്നുന്നു. ചോദിച്ചു ഇനി പിടുത്തം കിട്ടിയില്ല. കണ്ടു കാണത്തില്ലായിരിക്കും. അതാ ശരി, വാ അടുത്ത ആളോട് ചോദിക്കാം. കിട്ടിയായിരുന്നു കേട്ടോ. കിട്ടിയോ? തരണം തരണം, ഞാൻ പല തവണ ഞാൻ വിചാരിച്ചു. അല്ല അതല്ല, ഇനി ഒറ്റയ്ക്ക് നടന്ന് അന്വേഷിച്ചാ മതി. വെറുതെ എന്തിനാ നാട്ടുകാരടി ഞാൻ വാങ്ങിച്ചു കൂട്ടുന്നു. വാ, ഒരു മനുഷ്യൻ ടിവിയും കണ്ടിട്ടില്ല. ഞാൻ ഇതെങ്ങനെ സേമിയ കുടിക്കില്ലാത്തിയ? ഇത് വള്ളി പോലെ കിടക്കുന്നല്ലേ, തൊണ്ടയിലെങ്ങാനും ചുറ്റി ചത്തുപോയല്ലോ. അർജുനേട്ടാ പായസം കുടിക്കേ. എന്നാന്നറിയാമ്മേ, സങ്കടം കാണും. കാര്യം വീട്ടിലെല്ലാരും അംഗീകരിച്ചില്ല അവാർഡ് കിട്ടിയത്. ഞങ്ങൾ രണ്ടുപേരോട് നാട്ടിലിറങ്ങിയില്ലേ, ഒറ്റ മനുഷ്യൻ അംഗീകരിച്ചില്ല. ഒരുത്തം പോലും ടി വി കണ്ടിട്ടില്ല, അവാർഡ് കിട്ടി വിവരവും അറിഞ്ഞിട്ടില്ല. ചോദിക്കുന്നവരൊക്കെ ചള്ളക്കിട്ട് തോണ്ടിയേ ചമ്പൂ. ശരിയാ കവി, മുറ്റത്തെ ചെമ്പിനെ അടപ്പില്ലല്ലേ. പിന്നെ എന്നാ അതിന് പറയുന്നേ? മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന്. അയ്യോ, അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. എനിക്ക് കുറച്ചു പേരെ വിളിച്ചു പറയേണ്ടതുണ്ട്. നമ്മുടെ ആ ഫോൺ നമ്പർ എഴുതി പുസ്തകം ഇല്ലമ്മേ, വിളിച്ചു പറയാം. ഈ നവുൽ എന്നെ വേണം, ഇതേ പോലെ ചുമ്മാ ഇരിക്കുവാണോ? ദുബായിലല്ലയോ? ആ ദുബായ് ചുമ്മാ ഇരുന്നാ അകത്ത് പോകും. മോനവല്ലി താഴത്തെ തട്ടിലാണോ ഇരിക്കുന്നേ? ആണോ?
നോക്കട്ടെ. ശകലം വിളക്കണ്ടി ഒഴിച്ചൊരു തിരി ഇട്ടാല് ആ നടപാതക്കെ കൊണ്ടുവരുത്താൻ നിങ്ങക്ക് പ്രാർത്ഥിക്കാവല്ലോ. ശബ്ദം കേട്ട് വാസു കോച്ചേട്ടനെ പോലെ ഉണ്ട്. ഇയാളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കല്ല് കുടിച്ചു ഇവിടെ കയറി വരുമെന്ന്? എന്നോട് പറഞ്ഞിട്ടില്ലോ കല്ല് കുടിച്ചിട്ട് ഇവിടെ കയറി വരുന്നു? അമ്മ പറഞ്ഞു കേട്ടില്ല കെടുക്കാൻ വന്നു എന്നല്ല. പിന്നെ നിങ്ങൾ ആദ്യം എനിക്ക് കള്ളു വാങ്ങിച്ചു തന്നിട്ട് എന്നെ കൊണ്ട് കവിത ചൊല്ലിച്ചു, എന്നിട്ട് ആ കവിത നിങ്ങളുടേതാണെന്ന് പറഞ്ഞ അവാർഡ് കമ്മിറ്റിക്ക് അയച്ചു കൊടുത്ത് അവാർഡ് വാങ്ങിച്ചു. ഇവന്മാരെ പോലുള്ളവരെയൊക്കെ നിലക്ക് നിർത്താൻ എനിക്കറിയാം. ഞാനൊരു 10 ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിന് കേസ്. അയ്യോ, അതിന് അവാർഡ് കിട്ടിയത് 5000 രൂപയും പഴയ ഒരു തുണിയും പിന്നെ ഈ ട്രോഫിയാ. ഇതിന്റെ പകുതി ഈ തലയിൽ ഇരിക്കുന്നു. ആ 5000 രൂപ അവാർഡ് കിട്ടിയ സന്തോഷത്തിന് കൂട്ടുകാർക്കെല്ലാം കള്ളു വാങ്ങിച്ചു കൊടുത്തു. ഇപ്പൊ നിങ്ങൾ ഈ ട്രോഫിയും ആ തുണിയും കൊണ്ടുവെക്കും. 5000 രൂപ അടുത്ത മാസം എനിക്ക് പെൻഷൻ കിട്ടുമ്പോ ഞാൻ അങ്ങ് തിരിച്ചു തരാം. നിങ്ങളൊക്കെ പറഞ്ഞോണ്ട് ഞാൻ, പക്ഷെ ആ കവിത എന്റെയാണത്, അത് ആളുകൾ അറിയണം. എന്താന്ന് വെച്ചാൽ ഞങ്ങളത് ചെയ്യാം, പേപ്പറിൽ കൊടുക്കുകയോ നാളെ ചെയ്തോളാം. ഇത് നാളെ ആശുപത്രി കൊണ്ട് ഇളക്കി അങ്ങ് കൊണ്ട് തരാം. നല്ല മനുഷ്യനാ, എടുക്കാൻ ഒക്കത്തില്ല, അതുകൊണ്ടാ കൊടുക്ക. വേണ്ടടാ, നീ ഇനിയിപ്പൊ ആശുപത്രിയിലൊന്നും പോകണ്ട. മോഷണ കുറ്റത്തിന് ഈ കിരീടം നിന്റെ വലത്താണെന്ന് ഇരിക്കട്ടെ. ഓണം ഉണ്ട് അർജുനേട്ടാ, ഒന്നേക്കൊന്ന് അവാർഡൊക്കെ തലയിലേറ്റി നടക്കുക.